അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ല, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പൊരിച്ച പത്തിരിയൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് പൊടി വാട്ടണോ, അവിടെ നിന്നൊന്നും തുടങ്ങിയിട്ടില്ല, ലാസ്റ്റ് വെച്ച് കണ്ടാണ് നമ്മളെ വീഡിയോസൊക്കെ എടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ ലൈക്കൊക്കെ ചെയ്തെങ്ങാണ്ട് കണ്ടു തുടങ്ങും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വെച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്തോളി എന്ന് പറയണത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് സപ്പോർട്ടും ചെയ്യും വേണം കേട്ടോ. അപ്പോൾ അതാ കലത്തപ്പൊക്കെ വെന്ത് ഞാൻ കുക്കറിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയേക്കണ്. പത്തിരിനെ കുറച്ച് ഞാനതാ പിന്നെ കൊട്ടിയിലാക്കി ഇവിടെ വെച്ചിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് സുഗീനാണ്. അപ്പോൾ അതിൻ്റെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിക്കണ്. അപ്പോൾ ഞാനൊന്ന് ചൂട് പോയതിന് ശേഷം ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂട് കാരണം സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ കാട്ടണം. അപ്പോൾ ചൂടാറാൻ നിൽക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ശർക്കരയിൽ അഴുക്ക് ഉണ്ടാവൂലേ എന്ന് കുറേ കമൻറ്റുകൾ നമ്മൾ കാണലുണ്ട്, പൂവടിയിലിടുമ്പോഴും ചെറുപയറിലിടുമ്പോഴും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ശർക്കര തന്നെയാണ് ഞാൻ ഒരിക്കൽ കലത്തപ്പത്തേക്കൊക്കെ. അപ്പോൾ അതിലൊരു കല്ല് പോലും കാണലില്ല. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ ഉരുക്കിങ്ങാണ്ട് നമ്മൾ കലത്തപ്പത്തൊക്കെ ഒഴിച്ചു കൊടുക്കലോ ഉണ്ണിയപ്പം ചൂടാനൊക്കെ. അപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അടിഭാഗം കാണിച്ചു തരലുണ്ട്, പിന്നെ ശർക്കര പാനീൻ്റെയൊക്കെ. അപ്പോൾ അതിലൊന്നും കല്ലുകളോ അങ്ങനെ അയക്കുകളൊന്നും ഉണ്ടാവലില്ല കേട്ടോ. നമുക്ക് സെക്കൻഡ് ഹാൻഡ് ശർക്കര എന്നല്ല നമ്മൾ വാങ്ങൽ, ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ കാണലൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും സംശയമാണ് അതിൽ കല്ലുണ്ടാവില്ലേ അഴുക്കുണ്ടാവില്ലേ എന്നൊക്കെ കേട്ടോ. ശർക്കര ഉണ്ടാക്കണ കണ്ട് നമ്മൾ ശർക്കര കൂട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇതിൽ കല്ലൊന്നും ഉണ്ടാവലില്ല. ആ ധൈര്യത്തിലാണ് ഞാനത് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർക്കുന്നത്. ഇതുവരെ കല്ല് കടിച്ചതായിട്ടും അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല, അൽഹംദുലില്ല. അതേപോലെ ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ സുഗീനൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറുപയറൊക്കെ ബാക്കിയെല്ലാം കൂടി ഉരുട്ടി വെച്ചിരിക്കണം, ഇല്ലതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ സുഗീനിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാ കമൻറ്റിൻ്റെതായി ഇങ്ങനെ കുഴക്കണമൊക്കെ കാണുമ്പോൾ ഉണ്ടാവലുണ്ട്, കല്ലുണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാവൊക്കെ ഞാൻ രാത്രി തന്നെ കൂട്ടി വെച്ചിനി, എന്നിട്ടാണ് ഞാൻ രാവിലെ അത് ചുടുന്നത് കേട്ടോ. പത്തിരി പിന്നെ ഫസ്റ്റ് ട്രിപ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ചെറുപയർ വേവിച്ചിട്ടാണ് രണ്ടാം ട്രിപ്പ് ചിലപ്പോൾ പത്തിരി പരത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യലാണ്. എന്നാലേ ചെറുപയർ അപ്പോൾ തന്നെ വെന്തും കിട്ടും. ചെറുപയർ വെള്ളത്തിലൊന്നും ഇട്ടുവെക്കലില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കലില്ല. അപ്പോൾ സുഗീനും ഇവിടെ റെഡി ആയിക്കണ്. ഇനി നമ്മൾ സ്കൂൾക്ക് ഉണ്ടാക്കുന്നത് കട്ട്ലറ്റാണ്. അപ്പോൾ ഇതിന് കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ട് ചിക്കനൊക്കെ അതാ അതിക്ക് വേവിച്ച് വെച്ചിരിക്കണ്, മസാല റെഡിയാക്കി വെച്ചിരിക്കണ്. ഇനി അതൊക്കെ ഒന്ന് കട്ട്ലറ്റാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ കിഴങ്ങിനെയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുത്തിങ്ങാണ്ട് ഉടക്കുകയാണ്. മറ്റേത് ഞാൻ ചിക്കനും പുഴുങ്ങി ഇങ്ങോട്ട് എടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ വിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം, എന്നിട്ട് മസാല കൂട്ടി മിക്സാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അതൊന്നും ഇടാത്ത ഉണ്ണിയപ്പം ചുടുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ കാണിക്കുമോ, പത്തിരിൻ്റെ വീഡിയോ കാണിക്കുമോ വെച്ചാൽ ഇപ്പോഴും നമുക്ക് കമൻറ്റ് വരലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടതുമാണ്, ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇട്ടതുമാണ്. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരായിരിക്കും ചോദിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടവർക്ക് തന്നെ കാണുമ്പോൾ മടുപ്പേക്കാരും വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ ഒന്നിൻ്റെ വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറേ സമയം ഇങ്ങനെ പോവുകയും ചെയ്യും. വീഡിയോ ഒരുപാട് പിന്നെ സമയമാവൂലേ വിചാരിച്ചിട്ടാണ് ഒന്നാമത്. അപ്പോൾ കട്ട്ലറ്റൊക്കെ ഞാൻ കുറച്ച് എടുത്തുങ്ങാണ്ട് ഇതാക്കിക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു രണ്ട് ട്രിപ്പ് ഇട്ട് കൊടുക്കുക, അല്ലാതെ റെഡിയാക്കിയിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ 50 കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ മൈദയിലാണ് കേട്ടോ അത് മുക്കിയെടുക്കണത്. അപ്പോൾ ആദ്യമൊക്കെ കുറേ മുന്നൊക്കെ നമ്മൾ പിന്നെ ഉണ്ടാക്കിയതൊക്കെ മുട്ടയിൽ മുക്കിയിട്ടേനില്ലേ. ഇപ്പോൾ എല്ലാവരും മൈദമാവിൽ മുക്കിയിട്ടാണ് നമ്മളെ കട്ട്ലറ്റൊക്കെ റെഡിയാക്കുക. അപ്പോൾ മുട്ട നമുക്ക് പിന്നെ ലാഭമാണ്. ഒരു മുട്ടയൊന്നും നമുക്ക് രണ്ട് മുട്ടയും മൂന്ന് മുട്ടയൊന്നും പൊട്ടിച്ചാണ് മിക്സിയിൽ അടിച്ചാൽ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ളൂ കയ്യ. അപ്പോൾ ഇതേപോലെ മൈദമാവ് ഇങ്ങനെ ആക്കിയാൽ പിന്നെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതറിയാം. അപ്പോൾ
എന്ത് വെള്ളത്തിലാണ് ഇനി മുക്കിയെടുക്കണമെന്ന് ചിലവർക്ക് സംശയം തോന്നിയാലോ വിചാരിച്ചിട്ടാണ് പറയുന്നത്. മൈദ മാവിലാണ്, മൈദ കുറച്ച് ലൂസിൽ കലക്കിയിട്ട് അതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം നമ്മളെ കട്ട്ലറ്റ് അടിപൊളി തന്നെയാക്കാരം മുട്ടയിൽ മുക്കണം, അതേ തന്നെ വരും, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചിലവർക്കൊക്കെ ഞാൻ മൈദയിലാണ് മുക്കണേ പറയുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടായാലുണ്ട്, അപ്പോൾ മുട്ട വേണ്ടേന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അതറിയാത്തവരും ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മളെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞത്. റസ്ക് പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മളെ പിന്നെ കട്ട്ലറ്റുകളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണ്. ഇതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. ബാക്കിയുള്ളത് ഉരുട്ടിയിട്ട് തന്നെ അല്ല കേട്ടോ, ഞാൻ കുക്കറിൽ തന്നെ കിടക്കുകയാണ്. ഇതിൻ്റെ മാവൊക്കെ അപ്പോൾ കുറച്ചും കൂടി ഇത് ഉരുട്ടിയെടുക്കാനൊക്കെ ഉണ്ട്. ഉരുട്ടിങ്ങാണ്ട് ആദ്യം ഞാൻ വെച്ചത് ഇതേപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുകയാണ്, റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ തീയൊക്കെ നന്നായിട്ട് കത്തണം, നല്ല ചൂടായിക്കണം കേട്ടോ. എണ്ണ ചൂടല്ലെങ്കിൽ ആകെ പെട്ട് പോകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടൊരു അഞ്ചെട്ട് കട്ട്ലറ്റ് പൊട്ടിപ്പോയിക്കണം കേട്ടോ. പിന്നെ ഇടുമ്പോൾ ഇങ്ങനെ ചൂടുണ്ടാവും, പിന്നെ ഞാൻ പിന്നെ ഇട്ടതിൻ്റെ എണ്ണം കൂടിപ്പോയപ്പോൾ എണ്ണ തണുത്ത് പോയി. അങ്ങനെ തണുക്കല്ല കട്ട്ലറ്റ്, നല്ല എത്ര കത്തിയാലും കൂടിപ്പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ലോണം നന്നായിട്ട് കിട്ടിക്കണം, പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ കട്ട്ലറ്റുകളൊക്കെ. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഫോൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവരോട് ഓരോ സംശയമൊക്കെ തീർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏത് വർക്കിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് കോൾ വന്ന് നമ്മൾ ഫോൺ എടുക്കാതെ ഒക്കെ സംസാരിക്കാതിരിക്കൊന്നുമില്ല. എൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പിന്നെ സംസാരിക്കലുണ്ട് കേട്ടോ ഫോൺ കൂടെ. അത് സംരംഭം തുടങ്ങാൻ എന്താ വേണ്ടത്, എങ്ങനെ എന്താ ഏതാന്നൊക്കെ ചോദിക്ക് വിളിച്ചേന് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പണിയിലാണ് പറഞ്ഞപ്പോൾ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചോദിച്ച് വിളിച്ചണവരുണ്ടാവും. പിന്നെ ഫസ്റ്റ് തുടങ്ങാൻ ചോദിച്ചെങ്ങാണ്ട് വിളിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് നമുക്കറിയണ അറിവ് പറഞ്ഞു കൊടുക്കണതിന് സന്തോഷമുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് തുടങ്ങാത്തവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല എത്ര എന്താ ഏതാണെന്നൊന്നും. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വിളിക്കണതാണ്. പിന്നെ രണ്ടാം ട്രിപ്പും കട്ട്ലറ്റ് ഇട്ട് കൊടുത്തിക്കണേ നമുക്ക് ആ ചട്ടിയിൽ. അപ്പോൾ വെള്ളിയാഴ്ച സ്കൂൾക്ക് ഉണ്ടാക്കിയ കടിയാണ് ഇട്ടത്, വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഞാനിങ്ങനെ അടുപ്പത്ത് നിൽക്കുമ്പോൾ ഷാളൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് ഓരോരുത്തരിങ്ങനെ കാണുമ്പോഴേ തീ കത്തിപ്പിടിക്കും. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. എന്നാലും നമ്മളിങ്ങനെ ആകുമ്പോൾ ശ്രദ്ധ ചിലപ്പോൾ വിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആയ കട്ട്ലറ്റ് ഞാൻ വേഗം സോനുവിൻ്റെ അടുത്ത് കൊടുത്തയച്ചതാണ് കേട്ടോ. പിന്നെ അവൾക്ക് സ്കൂൾക്കില്ലാതായപ്പോൾ അത് മൊത്തത്തിലുണ്ട് കൊടുത്തയച്ചു. പിന്നെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വണ്ടി വന്നപ്പോൾ അവന് അത് പാത്രത്തിലാക്കി കൊടുത്തിങ്ങനെ. അപ്പോൾ അവനത് കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ആദ്യമൊക്കെ ഞാൻ വണ്ടിയിൽ കൊണ്ടു വെച്ച് കൊടുക്കാൻ പോലുണ്ടേനെ കേട്ടോ. അപ്പോൾ പിന്നെ ഓനെന്നെ അങ്ങനെ ശീലമായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നെ കഴിഞ്ഞതിന് ശേഷം പൂവടയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ പൂവട ആയതിങ്ങനെ എടുക്കണ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, പൂവടൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും പൂവടൻ്റെ എടുത്തിട്ടില്ല. അപ്പോൾ പൂവടൻ്റെ റെസിപ്പി ചോദിച്ചു കണ്ടും പിന്നെ കമൻറ്റ് ഞാൻ കാണലുണ്ട് കേട്ടോ. അപ്പോൾ പൂവടൻ്റെ റെസിപ്പി അടുപ്പിക്ക് ചാടിയിട്ട് ഞാൻ എടുത്തപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നമ്മളെത്ര സൂക്ഷിച്ചെടുത്താലും പാത്രത്തേക്ക് എത്തണോടു കൂടിയാണ് ഉരുണ്ടാണ് ചാട് കേട്ടോ. അപ്പോൾ എന്തൊരു പൂവട അടുപ്പിക്ക് ചാടിയിരിക്കണ്, അതിപ്പോൾ ഇനി ഒന്നിനും പറ്റില്ല എടുത്തണ കളയാന്നല്ലാതെ. പാത്രം എടുത്തത് ശരിയായില്ല കേട്ടോ, അതുകൊണ്ട് ചാടിയതാണ്. അല്ലാത്ത പാത്രമൊക്കെ കഴുകാനായിക്കണ്, നമ്മളെ ഫൈബറിൻ്റെ പാത്രമൊക്കെ കട്ട്ലറ്റും അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴുകാനായി. അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അടുക്കളയൊക്കെ റെഡിയായി. പിന്നെ അതാ രണ്ട് ഇളനീർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് വൈകുന്നേരം ജ്യൂസ് അടിക്കാൻ വിചാരിച്ചാണ് കൊണ്ടുവന്നതാണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ. ഇളനീനൊക്കെ ഇതാ നല്ല അടിപൊളി ഇളനീനാണ്, നല്ല പിന്നെ അധികം മൂക്കാത്ത കരിക്ക് പോലത്തെ ഇളനീനാണ് കേട്ടോ. അത് നല്ലോണം ഇതായിട്ടില്ല, നല്ല കയമ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം കുറച്ചുള്ളൂ. ഇത് ഇങ്ങനെ കാണുമ്പോൾ മേലോടെ കുറച്ചൊക്കെ ഉണ്ട്. ഇത് നടുക് പൊളിച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതിൽ നിന്ന് സ്പൂണായിട്ട് കോരാൻ പോലും ഇല്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഏതായാലും അതൊക്കെ വെച്ചിട്ട് ഞാനൊരു ജ്യൂസൊക്കെ ഉണ്ട് അടിച്ചെടുക്കുകയാണ് വൈകുന്നേരം. പിന്നെ എടുത്തൊരു വീഡിയോ ആണ്. ഞാനിതിങ്ങനെ ജ്യൂസ് അടിച്ചപ്പോൾ ഇതും കൂടി നമ്മളെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാമ്പൊക്കെ അതിൽ കിട്ടുകയാണ്. അപ്പോൾ ഇരുട്ടായത് കാരണം കുറച്ച് ലൈറ്റ് പോയിക്കണം, ഫോണിൻ്റെ ഫ്ലാഷ് അടിക്കാൻ മറന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഇളനീർ ജ്യൂസ്ക്ക്. ഇനി പിന്നെ നമുക്ക് രണ്ട് ഏലക്കയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ ആ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഏലക്ക ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഇതാ ജ്യൂസ് അടിച്ചെടുത്തിക്കണം കേട്ടോ, നന്നായിട്ട് അരച്ചെടുത്തിക്കണ്. ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഇളനീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട്, ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ജ്യൂസാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് തന്നെ കാര്യമല്ലേ ഇളനീൻ ജ്യൂസ് അടിച്ചാൽ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് റജബിൽ സുന്നത്ത് നോമ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അടിച്ചത് ഇനി അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അസ്സലാമു അലൈക്കും.